പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പ്രസവിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. കൊല്ലം ഓച്ചിറ നക്കിൻഹാൽ സ്വദേശി അജ്മലാണ് അറസ്റ്റിലായത്. വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിലെത്തിയ പെൺകുട്ടിയാണ് പ്രസവിച്ചത്. ഞാൻ പയ്യന്റെ ഫോട്ടോയും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. കഴിഞ്ഞ ദിവസമാണ് കായംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. തുടർന്ന് കായംകുളം ഗവൺമെന്റ് ആശുപത്രി അധികൃതർ കായംകുളം പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം ഓച്ചിറ പോലീസിന് കൈമാറുകയായിരുന്നു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ അയൽവാസിയായ അജ്മലിനെ പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത്. വയറുവേദനയെ തുടർന്നാണ് പെൺകുട്ടിയെ ആശുപത്രിയിലെത്തിച്ചത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇരുവരും ഏറെ നാളുകളായി അടുപ്പത്തിലായിരുന്നുവെന്നാണ് വിവരം. ഇത് ന്യൂസ് വന്നതാണ്. ഞാൻ ന്യൂസ് കൊടുക്കാതെ വേറൊന്നും കൊണ്ടല്ല, ആ സൈഡിൽ കൊടുക്കാതെ വോയിസ് മാത്രം കൊടുത്തത് ആ പയ്യന്റെ ഫേസ് കാണിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ആ പയ്യൻ ഒരു മാത്രം തെറ്റ് ചെയ്തതായിട്ട് അല്ലെങ്കിൽ പയ്യൻ പീഡിപ്പിച്ചതല്ല മനസ്സിലായ, അതുകൊണ്ടാണ് ഞാൻ ആ പയ്യന്റെ ഫേസ് കൊടുക്കാതെ. ഞാൻ വഴി ഈ ന്യൂസ് ഒരാൾ കാണുന്നുണ്ടെങ്കിൽ ആ പയ്യനെ കാണണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം ആ പയ്യൻ പെൺകുട്ടിയുടെ താല്പര്യം ഇല്ലാതെ പെൺകുട്ടിയെ പീഡിപ്പിച്ചതല്ല. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതിലെ കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഇതിലോട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അത്ഭുതമായി തോന്നും, ബട്ട് ഇറ്റ്സ് ഹാപ്പൻസ്. എന്റെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞത് തന്നെ പ്രസവിച്ച ശേഷമാണ്. എല്ലാവരും കരുതി ടീനേജിലെ ഹോർമോൺ ചേഞ്ച് കാരണം വണ്ണം വെച്ചതും എന്ന് വയറും കാര്യമായി ഉണ്ടായില്ല. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ രണ്ടുപേരും പേടിച്ച് പറഞ്ഞില്ല. ഷീ വാസ് ജസ്റ്റ് 16 ആൻഡ് ദ ബോയ്സ് വാസ് 18. മനസ്സിലായ, 18-16 വയസ്സുള്ളവരായിരുന്നു അവര്. ഇതൊക്കെയാണ് അവസ്ഥ. നമുക്ക് കുറച്ചുകൂടെ കമന്റ്സ് നോക്കാം. ഇതിപ്പോ കേസ് എടുത്തിട്ട് അറസ്റ്റ് ചെയ്തിട്ട് എന്താ കാര്യം? അവളോട് ഇനി ഇങ്ങോട്ട് അങ്ങോട്ട് ജീവിക്കട്ടെ, അല്ലാതെ ഉള്ള ജീവിതം തുളച്ചിട്ട് കാര്യമുണ്ടോ? സത്യമാണ്, ഇപ്പൊ അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള പ്രായമൊന്നും ആയില്ല. എങ്കിലും ഏജ് ആവുമ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുക. കാരണം പ്രസവിച്ചു, കുഞ്ഞിന് ജന്മം നൽകി. അതുകൊണ്ട് ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടും പോസ്കോ കേസിൽ കൊണ്ട് അകത്തിട്ട് പയ്യന് രണ്ട് ചാമ്പ് ചാമ്പിയിട്ടും എനിക്ക് തോന്നുന്നില്ല ഇതിൽ വലിയ കാര്യമുണ്ടെന്ന്. മനസ്സിലായ, കാരണം ഒരു പീഡനം നടത്തിയില്ല, രണ്ടുപേരുടെ സമ്മതത്തോടെ ചെയ്തൊരു കേസാണ്. അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഇനിയും കമന്റ്സ് ഉണ്ട്. വായിക്കാം. അവളെയും കൂടി അറസ്റ്റ് ചെയ്യണം. അവൻ മാത്രമല്ല, അവളോട് ഇഷ്ടത്തോടല്ലേ നടന്നത്, അപ്പോൾ അവന് ശിക്ഷ കൊടുക്കണം, എന്നാലേ ബാക്കിയുള്ളവർ പഠിക്കൂ. ആ ഒരാളുടെ ഒപ്പീനിയനാണ്. പിന്നെ എനിക്കും ആ ഒപ്പീനിയൻ ഉണ്ട്. ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, അറസ്റ്റ് ചെയ്തതിനിപ്പോൾ ജയിലിൽ അടച്ച് രണ്ടുപേർക്കും ശിക്ഷ കൊടുക്കണം അങ്ങനെയൊന്നുമല്ല. പയ്യനെ മാത്രം ന്യൂസിൽ കാണിച്ച്, പെൺകുട്ടിയെ കാണിക്കണമെന്ന് ഞാൻ പറയത്തില്ല, കാരണം ആ ഒരു ഏജ് കാര്യങ്ങൾ. അപ്പോൾ ആ പയ്യൻ ഒരു തെറ്റ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പീഡിപ്പിച്ചതൊന്നുമല്ല, ചുമ്മാ അവനെ മാത്രം വലിച്ചു കീറി ഒട്ടിച്ചപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. അതാണ് ഞാൻ എൻ്റെ വീട്ടിൽ ആ പയ്യൻ്റെ ഫേസ് കൊടുക്കാത്തത്. മനസ്സിലായ, ന്യൂസുകാർക്ക് ന്യൂസായിട്ട് എടുക്കാമായിരുന്നു. ആ പയ്യനെ ചുമ്മാ ഫേസൊക്കെ കാണിച്ച് എനിക്കെന്തോ മോശമായിട്ട് തോന്നി. അതൊക്കെ വേണ്ടായിരുന്നു, അങ്ങനെ ഒരു ഇത് വേണ്ടായിരുന്നു. പെണ്ണുങ്ങൾ ഇപ്പോൾ അത്ഭുത ലോകത്താണ് ജീവിക്കുന്നത്, അതുകൊണ്ട് ഇതുപോലത്തെ കുറച്ച് ന്യൂസ് വരുന്നുണ്ട്. പെണ്ണുങ്ങൾ അത്ഭുത ലോകത്താണോ ജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. ഇത് തക്കതായ ആ ഒരു ബോധവൽക്കരണ ക്ലാസ് അല്ലെങ്കിൽ പേരൻസും ഒക്കെ ആയിട്ട് ആ ഒരു മിംഗ്ലിംഗ് കുറവായിരിക്കാനാണ് ചാൻസ്. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടുകാരായിട്ടൊക്കെ നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പണായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കും. അല്ല, അതുപോലെ തന്നെ പേരൻസ് ഓപ്പണായിട്ട് ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതിൻ്റെ ഒരു വളരെ അഭാവത കുറവാണ് ഈ ഒരു ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ പേരൻസുമായിട്ടൊക്കെ നല്ലൊരു അടുപ്പത്തിലാണെങ്കിൽ നമ്മൾ എന്തുണ്ടെങ്കിലും ഓപ്പണായിട്ട് പറയും. മനസ്സിലായ, ഇതിപ്പോൾ ആ കുട്ടി ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പേരൻസുമായിട്ടൊക്കെ അടുപ്പ് കുറവായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ സംഭവിക്കും. അത് ശ്രദ്ധിക്കേണ്ടത് വീട്ടുകാരുടെ ഒരു വളരെ വളരെ വലിയ കൈയാണ്. വീട്ടുകാർ അത്രയും ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. അല്ലാതെ ഇതുപോലൊക്കെ പറ്റുമ്പം കൈയും കാലും ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല. പിള്ളേരെ നമ്മൾ എല്ലാം അങ്ങോട്ടും നല്ലതും ചീത്തയൊക്കെ പറഞ്ഞ് ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഇതുപോലെ ഉള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു വേണം വളർത്താൻ. അല്ലെങ്കിൽ ഇതൊക്കെ വലിയ വലിയ ഇതുപോലത്തെ അവസാനം കുഴിപ്പോയി ചാടിയിട്ട് കൈയും കാലും ഇട്ട് അടിച്ചിട്ട് വലിയ ഒരു കാര്യമില്ല. മനസ്സിലാകാം, ഇതൊരു തുടർക്കഥ ആകാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. സ്കൂളുകളിൽ കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തുക, അത് ഉള്ള കാര്യമാണ് കേട്ടോ. സ്കൂളുകളിൽ കുട്ടികൾക്ക് ഈ എഡ്യൂക്കേഷൻ കൊടുക്കുക, ഇതിന് സെക്സ് എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മളിപ്പോൾ ഒന്നും അറിയാതിരിക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം അറിയാനുള്ള ക്യൂരിയോസിറ്റിയും അതെങ്ങനെയായിരിക്കും എന്ന് അനുഭവിക്കാനും ഒക്കെ തോന്നുന്നത്. മനസ്സിലായ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ലെവലിൽ പോവും. മനസ്സിലായ, ഇതിപ്പോൾ എല്ലാം സംഭവിച്ചതിന് ശേഷം പറഞ്ഞ് കൈയും കാലം ഇട്ട് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. വീട്ടുകാരാരും കുട്ടിയുടെ മാറ്റം കണ്ടില്ലായിരുന്നു. അത് 9 മാസം വരെ പരസ്പരം സമ്മതത്തോടെ പ്രസവം വരെ എത്തിച്ചിട്ട് ആ പയ്യനെ മാത്രം കുറ്റക്കാരനാക്കി.
അത് ഈ വീട്ടുകാര് മാറ്റം കണ്ടില്ലായിരുന്നു എന്ന് ചോദിക്കുന്നു. ഈ എനിക്ക് എന്റെ എനിക്ക് ന്യൂസ് കണ്ടിട്ടും എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ വീട്ടുകാരുമായിട്ട് ഈ കുട്ടിക്ക് അത്ര അടുപ്പം കാണത്തില്ല. കുട്ടിയുടേതായ കാര്യങ്ങളെ നോക്കി കുട്ടിയുടെ രീതിയിലൊക്കെ ആയിരിക്കും നടക്കുന്നത്. കാരണം വീട്ടുകാരായിട്ട് അത്രയും കമ്പനി ഉണ്ടെങ്കിൽ ഇതൊന്നും ഇങ്ങനെ പോകത്തില്ല, മനസ്സിലായാ? പോകത്തില്ല. വീട്ടുകാർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അവരെന്തെങ്കിലും അഥവാ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ, അബദ്ധം എന്ന് പറയുന്ന സാധനം പറ്റിക്കഴിഞ്ഞാൽ വീട്ടുകാർ അറിയും, മനസ്സിലായി? ഇതിപ്പം വീട്ടുകാർക്ക് അങ്ങനെയൊന്നുമില്ല. അവർ ചിലപ്പം ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കും, അവരെ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കി നടക്കും. പിള്ളേർ പിള്ളേരെ വഴിക്ക് പോകും. അങ്ങനത്തെ സെറ്റപ്പും സ്കീമും ഒക്കെ വരുമ്പോഴാണ് ഇതുപോലത്തെ ഒക്കെ മുഞ്ചി തിരിഞ്ഞിരിക്കുന്നത്. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. കമൻസ, ഗർഭം ധരിച്ചാൽ ഉടൻ ആർത്തവം നിലനിൽക്കും എന്ന ആർക്കും ഒന്നും അറിയില്ല തന്നെ. അമ്മയോ സഹോദരിമാരോ പെൺവർഗമോ ഇല്ലാത്ത ഭാവം. ഇത് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരും ഈ കുട്ടിയായിട്ട് ഒരടുപ്പമില്ല. അത് തന്നെയാണ് ഇതിന്റെ സത്യം. ഈ 9 മാസം കുട്ടി വളർന്ന് ചാക്കിലായിരിക്കും. നാറിയ വാർത്ത, സത്യം. ഈ 9 മാസവും കുട്ടി ചാക്കിലാ വളർത്തുന്നത്. അതിനെ എനിക്കും ചോദിക്കാറില്ല. വീട്ടുകാരും ആരും ഒന്നും കണ്ടില്ലേ? ഇത് ഞാൻ പറഞ്ഞ തന്നെ, വീട്ടുകാരുമായിട്ടൊന്നും ഈ കുട്ടിക്ക് ഒരു അടുപ്പവും ഇല്ല, ഒരു ബന്ധവും ഇല്ല. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇത് ചെറിയൊരു ഇഷ്യൂ ആയിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഈ മക്കളെ വളർത്താൻ പറ്റുമെങ്കിൽ മാത്രം ഉണ്ടാക്കിയിടുക, അതാണ് എനിക്ക് വീട്ടുകാരോട് പറയാനുള്ളത്. നല്ലതും ചീത്തങ്ങൾ. ഇതിപ്പം ഒരു 10-21 വയസ്സായതാ, അല്ലെങ്കിൽ ഒരു പീഡനം നടന്ന സംഭവമല്ല ഇത്. ആ കുട്ടിയുടെ സമ്മതത്തോടെയും ആ പയ്യൻ്റെ സമ്മതത്തോടെയും നടന്ന സംഭവമാണ്. എന്നിട്ട് പയ്യനെ മാത്രം വലിച്ചെറി ന്യൂസിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. പെൺകുട്ടിയെ വലിച്ചെറി ഒട്ടിക്കണമെന്നല്ല, കാരണം അറിവില്ലാത്ത പ്രായത്ത് സംഭവിച്ചതാണ്. അതുകൊണ്ട് പെൺകുട്ടിയെ ഞാൻ അങ്ങനെ അങ്ങ് അടിച്ച് അപേക്ഷിച്ച് ആക്ഷേപിച്ച് കുറ്റം പറയുന്നില്ല. ഇത് വീട്ടുകാരെയാണ് ഞാൻ മെയിനായിട്ട് കുറ്റം പറയാം. വീട്ടുകാരും സ്കൂളുകാരൊക്കെ. ഈ സ്കൂളിൽ ഈ കുട്ടി പോയിട്ട് ആർക്കും, ഈ ടീച്ചേഴ്സിന് ആർക്കും ഒന്നുമില്ലേടെ ബോധം? ആർക്കും ഞാൻ ഒന്നും പറയാനില്ല, തിരിച്ചറിഞ്ഞൂടെ? 9 മാസം വയറ്റിൽ ചുമന്നിട്ടും ആർക്കും ഒന്നും അറിഞ്ഞൂടെ? ഫ്രണ്ട്സാ? എന്താ എനിക്ക് അറിഞ്ഞൂടെ ഇതെന്ത് കേസാണെന്ന്? ഈ എനിക്ക് ഈ കമന്റിൽ ഒന്നുമല്ല, ഈ കുട്ടി ചാക്കിൻ്റെ അകത്ത് വളർന്നത്. പിന്നെ ഹോർമോണിൻ്റെ ചേഞ്ച് ആണെന്നും ചിലവർക്കൊക്കെ തോന്നുമെന്നും പറയുന്നു. അതിനെപ്പറ്റിയൊന്നും എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ വീട്ടുകാരെ തന്നെ ഞാൻ ഇത് പറയും മെയിനായിട്ട്. ഈ വീട്ടുകാരെന്ന് പറയുന്ന സാധനം പിള്ളേരുടെ ഭാവിയിലത്തേക്കുള്ളതിന് വേണ്ടി പണം ഉണ്ടാക്കുന്നതിൻ്റെ ഓട്ടത്തിലാണ്. പക്ഷേ അതിനിടയിൽ ഇവർ മറന്നു പോകുന്ന ഒരു സാധനമാണ് ഈ പിള്ളേരെ എങ്ങനെ വളർത്തണമെന്നുള്ളത്. സത്യം, പണം ഉണ്ടാക്കാനും പിള്ളേരുടെ ഭാവിക്ക് വേണ്ടി അവർ സുരക്ഷിതമാക്കാൻ വേണ്ടി കിടന്ന് ഓടും. വല്ല കാര്യമുണ്ട്? അതാ ഇതുപോലെയൊക്കെ ഇരിക്കും. ഇത് കുട്ടികളെ ഞാൻ കുറ്റം പറയത്തില്ല, കാരണം 16 വയസ്സുള്ള ഒരു കൊച്ചിന് എന്തായിരിക്കും ആ കൊച്ചിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് എനിക്കും അറിയാം. അതുകൊണ്ട് കുട്ടികളെ വളർത്തേണ്ടത് ഈ പ്രായത്ത് മാതാപിതാക്കളും സ്കൂളിലെ ടീച്ചേഴ്സും അവരൊക്കെ തന്നെയാണ്. അല്ലാതെ ഞാൻ ഒറ്റയടി കുട്ടിയെ കുറ്റം പറയത്തില്ല. ഇപ്പം നമ്മളടുത്ത് കൊച്ചിലെ നമ്മളടുത്ത് ആരെങ്കിലും ഒരു കാര്യമൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെയൊക്കെ കേൾക്കും. നമ്മൾ തിരിഞ്ഞും പിരിഞ്ഞൊന്നും നോക്കില്ല. അത് മാതാപിതാക്കൾ അതിനെക്കുറിച്ച് നല്ലതും ചീത്ത വശവും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരിങ്ങനെ പോകത്തില്ല, മനസ്സിലായ? ഇതാണ് എനിക്കില്ല പറയാനുള്ളത്. ഇത് മാതാപിതാക്കളെ തന്നെ ഞാൻ മെയിനായിട്ട് കുറ്റം പറയും. പണം ഉണ്ടാക്കണതിനിടയിൽ പെറ്റിട്ടേനെ വളർത്താൻ മറന്നു പോലും. കേട്ടാ, ശരി.